നമസ്കാരം. വായ്പ എടുക്കുന്നതിന് കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഉള്ളതിനാൽ മറ്റു വഴികളിലൂടെ കടമെടുക്കാൻ കേരളം അതിരൂക്ഷമാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി. ഈ സാഹചര്യത്തിലാണ് പുതുക്കം. സംസ്ഥാന സർക്കാർ അടിയന്തര ചിലവുകൾക്കായി സഹകരണ ബാങ്കുകളിൽ നിന്ന് 2000 കോടി രൂപ വായ്പ എടുക്കും. മുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ഉൾപ്പെടെയാണിത്. അടുത്തയാഴ്ച പണം ലഭിക്കും. ഇതിനൊപ്പം ശമ്പളവും പെൻഷനും നൽകുന്നത് മുടങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൂടിയാണിത്. വായ്പയിൽ നിന്ന് ഡിസംബറിലെ സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാർ സഹായത്തോടെയുള്ള ക്ഷേമനിധി ബോർഡും പെൻഷനും നൽകും. 59 ലക്ഷം പേർക്ക് 1600 രൂപ വീതം നൽകണം. 800 കോടി വേണ്ടിവരും. ജനുവരിയിലെ പെൻഷനും മുടങ്ങിയിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിക്ക് വായ്പ നൽകാൻ രൂപവത്കരിച്ച സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നാണ് പണം എടുക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് മാനേജരായ ഈ കൺസോർഷ്യത്തിൽ 300 ഓളം പ്രാഥമിക സഹകരണ ബാങ്കുകൾ അംഗമാണുള്ളത്. മറ്റു വഴികളില്ലാത്തത് കൊണ്ടാണ് ഈ വായ്പ എടുക്കൽ. സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് സർക്കാർ മുമ്പും വായ്പ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വായ്പ എടുക്കുന്നതും സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കി വായ്പാ പരിധിയിൽ കുറവ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതോടെ വായ്പ എടുക്കൽ നിർത്തിവെച്ചിരുന്നു. എടുക്കാവുന്ന വായ്പകളിൽ നിന്ന് ഇതും കേന്ദ്രം കുറയ്ക്കും. 8% പലിശയ്ക്ക് 1 വർഷത്തേക്കാണ് വായ്പ. സർക്കാരിന് പണം ലഭിക്കുന്ന മുറയ്ക്ക് ഇത് തിരികെ നൽകുമെന്നാണ് വ്യവസ്ഥ. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാർച്ചിൽ 21,000 കോടിയാണ് സംസ്ഥാനം ചിലവിട്ടത്. ഇത്തവണത്തെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസത്തേക്ക് 972 കോടി മാത്രമാണ് കേന്ദ്രം അനുവദിച്ച വായ്പ. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പ പൊതു വ്യാപാര പരിധിയിൽ കുറച്ചതോടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. പെട്രോൾ ഡീസൽ സെസ് കൂടിയത് സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടിയാണെന്ന് സർക്കാർ പറയുന്നുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പെൻഷൻ നൽകേണ്ടതിന്റെ അടിയന്തരാവശ്യം ഉണ്ടായത്. അല്ലാത്ത പക്ഷം സെസ് വിഷയത്തിൽ ജനകീയ പ്രതിഷേധങ്ങൾ ഇരട്ടിയാകാൻ സാധ്യതയുണ്ട്. ഇതിനെ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യും. ഇതിനുവേണ്ടിയാണ് എത്രയും വേഗം സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകാനുള്ള തീരുമാനം. ഊർജ മേഖലയിൽ KSEB പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ 4060 കോടി രൂപ സർക്കാരിന് ഈ വർഷം അധികമായി വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ KCB നിന്നും മതിയായ രേഖകളും മറ്റും കിട്ടിയിട്ടുമില്ല. ഇത് കാരണം ഈ വായ്പ എടുക്കലും നടക്കത്തില്ല. ഈ സാഹചര്യത്തിലാണ് സഹകരണ മേഖലയെ ആശ്രയിക്കുന്നത്.